ലോകജനതയ്ക്ക് പ്രതീക്ഷയുടെ വെളിച്ചമേകി ഇന്ന് ഈസ്റ്റർ. കുരിശുമരണം വരിച്ച യേശു മരണത്തെ അതിജീവിച്ചതിന്റെ സ്മരണയിൽ വിശ്വാസികൾ ഉയർപ്പ് തിരുന്നാൾ ആഘോഷിച്ചു. കോവിഡ് മഹാമാരിയുണ്ടാക്കിയ ദുരിതകാലം മറന്നാണ് പ്രതീക്ഷയുടെ വെളിച്ചമേകി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചത്. ഉപവാസത്തിന്റെയും പ്രാർത്ഥനകളുടെയും വഴികളിലൂടെ എത്തിയ വിശ്വാസി സമൂഹമാണ് ഞായറാഴ്ച യേശുവിന്റെ ഉയർപ്പ് തിരുന്നാൾ ആഘോഷിച്ചത്. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം ലോകത്തിന് പ്രത്യാശയേകി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. മനുഷ്യന് നേരെ വരുന്ന ഏതു പരീക്ഷണത്തെയും അതിജീവിച്ച് അവനെ സന്തോഷത്തിലേക്ക് നയിക്കുക എന്ന സന്ദേശമാണ് നൽകുന്നതെന്ന് പിലാത്തറ വ്യാകുലമാതാ ദേവാലയത്തിൽ വച്ച് ഫാദർ ബെന്നി മണപ്പാട്ട് വിശ്വാസികൾക്കുള്ള ഈസ്റ്റർ സന്ദേശത്തിൽ പറഞ്ഞു. എന്താണ് ഈസ്റ്റർ എന്ന് പറയുന്നത്? യേശു ഉയർത്തെഴുന്നേറ്റു. മരണത്തോടുകൂടി അവസാനിക്കേണ്ടതായിരുന്നില്ല യേശുവിൻ്റെ മരണം, മറിച്ച് അതൊരു തുടക്കമായിട്ട് മാറി. അതിനെയാണ് നമ്മൾ ഈസ്റ്റർ എന്ന് പറയുന്നത്. യേശു മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, ലോകത്തിന് മുഴുവൻ പ്രകാശമായിട്ട് തീർന്നു എന്നുള്ളതാണ് ഓരോ ക്രൈസ്തവൻ്റെയും വിശ്വാസം. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്. കാരണം യേശുവിൻ്റെ മരണശേഷം ചിതറിപ്പോയ അപ്പോസ്തലന്മാരൊക്കെ തിരിച്ചു വന്ന് കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനം ലോകം മുഴുവൻ അറിയിക്കുകയും അങ്ങനെ ക്രൈസ്തവ വിശ്വാസം ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉയർപ്പ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് എന്താണ്? തോൽവിയും പരാജയങ്ങളും മരണവും ഒക്കെ ഒരിടത്ത് അവസാനിച്ചു പോകേണ്ടതല്ല, മറിച്ച് നമ്മളതിൽ നിന്നെല്ലാം ജീവൻ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും പുനരുത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടവരാണ്. കാരണം എല്ലാവരും വിചാരിച്ചു യേശു മരിച്ചു, എല്ലാം അവസാനിച്ചു എന്ന്. പക്ഷേ ആ മരണത്തിൻ്റെ ഇരുളിനെ ജീവൻ്റെ പുലരിയായി മാറ്റിക്കൊണ്ട് ക്രിസ്തുനാഥൻ ഉയർത്തെഴുന്നേറ്റു. ഇത് ലോകത്തിന് നൽകുന്ന വലിയ പ്രത്യാശയുടെ അനുഭവമാണ്. കാരണം നിരാശയുടെ പടുകുഴിയിൽ ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. നോമ്പിന്റെ ദിവസങ്ങളിൽ കുരിശിന്റെ വഴി, ഉപവാസം, തീർത്ഥാടനങ്ങൾ, ധ്യാനങ്ങൾ എന്നിവ ഉൾപ്പെടെ വിപുലമായ പരിപാടികളാണ് ദേവാലയങ്ങളിൽ നടന്നത്. ക്രിസ്തു ഉയർത്തതിന്റെ സ്മരണയിൽ ഞായറാഴ്ച ഈസ്റ്റർ ആചരിച്ചതോടെ വിശുദ്ധ വാരാചരണവും സമാപിച്ചു. ഈ ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളും തന്റെ ചുമലിൽ ഏറ്റുവാങ്ങി കുരിശുമരണം വരിച്ച യേശുദേവൻ ഉയർത്തെഴുന്നേറ്റ ഈ ഈസ്റ്റർ ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തീയ വിശ്വാസികൾക്ക് നെറ്റ്വർക്ക് ന്യൂസിന്റെ ഈസ്റ്റർ ആശംസകൾ.